ओम श्री विघ्नेश्वराय नमः, श्री गुरुभ्यो नमः, महात्रिपुरसुन्दर्यै नमः। श्लोकं 12। त्वदीयं सौन्दर्यं तुहिनगिरिकन्येतुलयितुं कवीन्द्राः कल्पन्ते कथमपि विरिञ्चि प्रभृतयः। यदा लोक उत्सुक्यात् अमरललनायान्ति मनसा तपोभिर्दुष्प्रापाम् अपि गिरिशसायुज्य पदवी। അമ്മയുടെ സമാനതകളില്ലാത്ത സൗന്ദര്യത്തിനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. ത്വദീയം സൗന്ദര്യം തുഹിനഗിരി കന്യേ തുലയിതും. തുഹിനഗിരി കന്യേ അല്ലയോ മഞ്ഞിനാൽ മൂടിക്കിടക്കുന്ന പർവ്വത രാജാവായ ഹിമവാന്റെ പുത്രിയായ അമ്മേ, ത്വദീയം സൗന്ദര്യം അമ്മയുടെ സൗന്ദര്യം, തുലയിതും തുലനം ചെയ്യുവാൻ അല്ലെങ്കിൽ ഉപമിക്കുവാൻ, കവീന്ദ്രാ കൽപ്പന്തേ കഥമാപി വിരിഞ്ചി പ്രഭൃതയ. കവീന്ദ്രനായ ബ്രഹ്മാവ്, പ്രഭൃതയ തുടങ്ങിയ ദേവന്മാർക്കും കഥമാപി കൽപ്പന്തേ വളരെ ബുദ്ധിമുട്ടി ശ്രമിച്ചിട്ട് പോലും കഴിയുന്നില്ല. അമ്മയുടെ സൗന്ദര്യത്തിനെ കുറിച്ച് വർണ്ണിക്കുവാൻ അല്ലെങ്കിൽ ആ അത്ഭുത സൗന്ദര്യത്തിനെ ഏതെങ്കിലും വസ്തുവിനോട് ഉപമിക്കുവാൻ കവികളുടെ ഇന്ദ്രനായ ബ്രഹ്മാവ് വിചാരിച്ചിട്ട് പോലും കഴിയുന്നില്ല. ബ്രഹ്മാവ് ചതുർമുഖനാണ്. അദ്ദേഹത്തിനോ അല്ലയോ അമ്മേ അമ്മയുടെ പതിയായ അഞ്ചു മുഖങ്ങളുള്ള ഈശനോ ആറു മുഖങ്ങളുള്ള അമ്മയുടെ പുത്രനായ സുബ്രഹ്മണ്യനോ എന്തിനേറെ ആയിരം മുഖങ്ങളുള്ള മഹാവിഷ്ണുവിന് പോലുമോ അമ്മയുടെ സൗന്ദര്യത്തിന് സമാനമായി ഒന്നിനെയും വിവരിക്കുവാൻ ആകുന്നില്ല. അത്രയേറെ സമാനതകളില്ലാത്ത ഒന്നാണ് അമ്മയുടെ പരമമായ സൗന്ദര്യം. യദാ ആലോക ഔത്സുക്യാത് അമരലലനാ യാന്തി മനസാ. അമ്മയുടെ വർണ്ണനാതീതമായ സൗന്ദര്യത്തിനെ കുറിച്ചറിഞ്ഞ അമരലലന അപ്സര സ്ത്രീകൾ, അതുവരെ അവരാണ് ഈ ലോകങ്ങളിൽ വച്ച് ഏറ്റവും സുന്ദരികളെന്ന് സ്വയം ധരിച്ചിരുന്ന അവർ, അമ്മയുടെ സൗന്ദര്യത്തിനെ കുറിച്ചറിഞ്ഞ് ആലോക ഔത്സുക്യാത് വളരെയധികം ഉത്സുകതയോടുകൂടി അല്ലെങ്കിൽ താല്പര്യത്തോടുകൂടി ആ സൗന്ദര്യത്തിൻ്റെ ഒരു ചെറിയ കാഴ്ചയ്ക്ക് വേണ്ടി ധാരാളം ശ്രമിച്ചു. പക്ഷേ അവർക്ക് അത് ലഭിച്ചില്ല. ദേവിയുടെ പതിയായ ശ്രീ പരമേശ്വരന് മാത്രമേ ആ സൗന്ദര്യം മുഴുവനായി അറിയാൻ കഴിയുകയുള്ളൂ എന്ന സത്യം മനസ്സിലാക്കിയ അവർ തപോഭിഹി ദുഷ്പ്രാപാം അപി ഗിരിശ സായുജ്യ പദവീം. തപസ്സു ചെയ്ത് ഭഗവാൻ പരമശിവനെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചു. എന്നിട്ടും ദുഷ്പ്രാപാം അപി തപസ്സു ചെയ്തിട്ടും ശ്രീ പരമേശ്വരനെ പ്രസാദിപ്പിക്കാൻ അവർക്ക് കഴിയാതെയായപ്പോൾ അവർ മനസാ യാന്തി ഗിരിശ സായുജ്യ പദവീം. തപസ്സുകൊണ്ട് ഭഗവാൻ പരമശിവനെ പ്രീതിപ്പെടുത്തുവാൻ കഴിയാതെയായപ്പോൾ അവർ മനസ്സുകൊണ്ട് ശ്രീ പരമേശ്വരനിൽ സായുജ്യം അടഞ്ഞു. അങ്ങനെ ശ്രീ ജഗദമ്പയുടെ സൗന്ദര്യത്തിൻ്റെ ഒരു ചെറിയ കാഴ്ചയ്ക്ക് വേണ്ടി അവർ ശ്രീ പരമേശ്വരനിൽ മനസ്സുകൊണ്ട് സായുജ്യം അടഞ്ഞു.
സായുജ്യം എന്നത് മുക്തി അല്ലെങ്കിൽ മോക്ഷ മാർഗ്ഗങ്ങളിൽ ഒന്നാണ്. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. ഭഗവാനും ഭക്തനും ഒരേ തലത്തിൽ അല്ലെങ്കിൽ ഒരേ ലോകത്തിൽ വസിക്കുന്നതിനെ സാലോക്യമുക്തി എന്ന് പറയുന്നു. ഭഗവാന്റെ സമീപത്തിൽ വസിക്കുന്നത് സാമീപ്യമുക്തിയാണ്. ഭഗവാന്റെ സ്വരൂപം പോലെയുള്ള സ്വരൂപം സിദ്ധിക്കുന്നതിനെ സാരൂപ്യമുക്തി എന്ന് പറയുന്നു. ഭഗവാനോടുകൂടി ഒന്നായി ചേരുന്നതിനെ സായുജ്യമുക്തി എന്നും പറയുന്നു. ഇവിടെ അപ്സര സ്ത്രീകൾ തപസ് ചെയ്ത് ശ്രീ പരമേശ്വരനെ പ്രീതിപ്പെടുത്താൻ കഴിയാതെ ആയപ്പോൾ മനസ്സുകൊണ്ട് അദ്ദേഹത്തിൽ സായുജ്യമുക്തി നേടി അമ്മയുടെ സൗന്ദര്യം ദർശനം ചെയ്തു. ശ്രീ ഹനുമാൻ സ്വാമിയെ പോലെയുള്ള ഭക്തന്മാർ ഭഗവാൻ പ്രീതി നിമിത്തം ഈ മാർഗങ്ങൾ നൽകിയാലും അത് ത്യജിച്ചവരാണ്. കാരണം ഭഗവാനെ സേവിക്കണം എന്ന ഏകഭാവം മാത്രമേ അവർക്കുള്ളൂ. അതുകൊണ്ട് അവർ ഈ ഒരു തരത്തിലുള്ള മുക്തിയും ആഗ്രഹിക്കുന്നില്ല. ഇവർ ശരീര നാശാനന്തരം ഭഗവാനിൽ സായുജ്യ പദവി അടയുന്നു. ലളിതാ സഹസ്രനാമം, സൗഭാഗ്യവർദ്ധിനി വ്യാഖ്യാനം എന്നിവയിൽ ദേവിയുടെ സൗന്ദര്യത്തിനെ പല വസ്തുക്കളോടും ഉപമിച്ചിട്ടുണ്ട്. സൗഭാഗ്യവർദ്ധിനി വ്യാഖ്യാനത്തിൽ ദേവിയുടെ പാദങ്ങളെ താമരകളോടാണ് ഉപമിച്ചിരിക്കുന്നത്. അമ്മയുടെ രണ്ട് പാദങ്ങൾക്കടിയിൽ നിന്നും വരുന്ന തേനിൻ്റെ ഒരു തുള്ളി എന്ന് പറയുന്നത് ഈ ബ്രഹ്മാണ്ഡമാണ്. അമ്മയുടെ മധ്യഭാഗത്തിനെ, അതായത് നാഭിഭാഗത്തിനെ, ആകാശത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഈ ലോകം മുഴുവൻ പ്രകാശിപ്പിക്കുവാൻ കഴിവുള്ള സൂര്യൻ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത അത്രവണ്ണം ഒരു വളരെ ചെറിയ തരിയായാണ് അമ്മയുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ അമ്മയുടെ നടത്തത്തിനെ ഒരരയന്നം നടക്കുന്നതിനോട് ഉപമിച്ചിട്ടുണ്ട്. എന്നാൽ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ സൗന്ദര്യലഹരിയിൽ അമ്മയുടെ സൗന്ദര്യം ഒന്നിനോടും ഉപമിക്കാൻ സാധിക്കാത്തതായാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് സമാനമായി ഒന്നും തന്നെ ഈ ലോകത്തിലില്ല. അദ്ദേഹത്തിൻ്റെ പക്ഷമനുസരിച്ച് അമ്മയുടെ അന്തഃപുരത്തിന് പുറത്തിരിക്കുന്ന അരയന്നം അമ്മ നടക്കുമ്പോൾ അമ്മയുടെ കാലുകളിലെ പാദസരങ്ങളുടെ ശബ്ദം ശ്രദ്ധിച്ച് അതിനനുസരിച്ച് സ്വന്തം കാലുകൾ പതുക്കെ ചലിപ്പിച്ചാണ് അമ്മയെപ്പോലെ നടക്കാൻ ശീലിച്ചത്. അല്ലാതെ അമ്മയുടെ നടത്തം അരയന്നത്തിൻ്റെ നടത്തം പോലെ എന്ന് പറയാൻ കഴിയില്ല. ശരിക്കും അരയന്നമാണ് അമ്മയെപ്പോലെ നടക്കാൻ പഠിച്ചത്. അങ്ങനെ ആ സമാനതകളില്ലാത്ത സൗന്ദര്യത്തിന് മുന്നിൽ സർവവും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശ്ലോകത്തിൻ്റെ ബീജാക്ഷരം സൗഹു എന്നതാണ്. സൗഹു എന്ന അക്ഷരം രണ്ട് പ്രാവശ്യം ചൊല്ലുകയോ എഴുതുകയോ വേണം. ഈ ശ്ലോകം ചൊല്ലുമ്പോൾ അമ്മയ്ക്ക് മുല്ലപ്പൂക്കൾ സമർപ്പിക്കാവുന്നതാണ്. ചോറ്, തേൻ, മാതളം എന്നിവ നിവേദ്യമായി നൽകാവുന്നതാണ്. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമെടുത്ത് ഈ ശ്ലോകം ചൊല്ലിയതിനു ശേഷം അത് കുടിച്ചാൽ വാക്സിദ്ധി കൈവരിക്കും എന്നതാണ് സങ്കല്പം. സംസാരിക്കുവാൻ താമസമുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ഈ ശ്ലോകം ചൊല്ലുന്നത് മൂലം ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹത്താൽ വേഗത്തിൽ സംസാരിക്കുവാൻ സാധിക്കുന്നു. വാക്സിദ്ധി, വശിത്വസിദ്ധി, കവിതാസിദ്ധി എന്നിവ ഈ ശ്ലോകത്തിൻ്റെ ഫലങ്ങളാണ്. ഹിമവാന്റെ പുത്രിയായ അല്ലയോ അമ്മേ, അമ്മയുടെ സൗന്ദര്യത്തിനെക്കുറിച്ച് വർണ്ണിക്കുവാൻ അല്ലെങ്കിൽ അതിനെ തുലനം ചെയ്യുവാൻ കവീന്ദ്രനായ ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർക്ക് പോലും സാധിക്കുന്നില്ല.
തങ്ങളാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരിമാർ എന്ന് വിശ്വസിച്ചിരുന്ന അപ്സര സ്ത്രീകൾ അമ്മയുടെ സൗന്ദര്യത്തെക്കുറിച്ച് അറിഞ്ഞ് അതിന്റെ ഒരു ചെറിയ കടാക്ഷത്തിനു വേണ്ടി ശ്രീ പരമേശ്വരനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ട് കഴിയാത്തതുകൊണ്ട് മനസ്സുകൊണ്ട് ശ്രീ പരമേശ്വരനിൽ സായുജ്യ പദവി അടയുന്നു കാരണം അമ്മയുടെ പതിയായ ശ്രീ പരമേശ്വരനെ മാത്രമേ അമ്മയുടെ ആ അദ്ഭുത സൗന്ദര്യം മുഴുവനായി അറിയുവാൻ സാധിക്കുന്നുള്ളൂ त्वदीयं सौंदर्यं तुहिनगिरि कन्ये तुलयितुं कवींद्राः कल्पन्ते कथमपि विरिञ्जि प्रभृतयः यदा लोकौत्सुक्यात् अमरललनायान्ति मनसा तपोभिर्दुष्प्रापां अपि गिरिशसायुज्य पदवीं श्रीजगदम्बार्पणमस्तु।